നമ്മള് വെറും ഒരു മിനിറ്റില് സാരി ബ്ലൗസ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം സാരി ബ്ലൗസ് ഒക്കെ ചെയ്യണമെങ്കിൽ ആദ്യമേ കട്ടിംഗ് ഉണ്ടാവും, അതിനുശേഷം സ്റ്റിച്ചിങ് ഒത്തിരി ഉണ്ടാവും അല്ലെ, ഹെമ്മിങ് ഉക്സ് വെക്കല് അതുപോലെ തന്നെ ഐ വെക്കല് അങ്ങനെ ഒത്തിരി സംഭവങ്ങളാണ് ഈ ഒരു ബ്ലൗസിന് ഉള്ളത്. പക്ഷേ നമ്മൾ ഇന്ന് ഇതൊന്നും ഇല്ലാതെ വെറും ഒറ്റ മിനിറ്റിലാണ് സാരി ബ്ലൗസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിനായിട്ട് വേണ്ടത് ഒരു ലെഗിൻസ് ആണ്. ലെഗിൻസ് വെച്ചിട്ട് പഴയ ലെഗിൻസ് എടുക്കണ്ട കേട്ടോ, നമ്മള് ഓണത്തിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൗസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഓണത്തിന് അധികം ദിവസവും ഇല്ല, ആകെപ്പാടെ 3 ദിവസമേ ഇനി ഉള്ളൂ. അപ്പൊ ഇനി പോയി തുണിയൊക്കെ എടുത്ത് അത് കട്ട് ചെയ്ത് അത് തയ്ച്ചൊന്നും എടുക്കാനുള്ള സമയവും ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ലെഗിൻസ് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇടാൻ പറ്റാതായിട്ടുള്ള ടൈറ്റ് ആയതോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് ചെറിയൊരു കീറിലൊക്കെ ഉള്ള ലെഗിൻസ് ഉണ്ടാവും, അതങ്ങോട്ട് എടുത്തോളാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ലെഗിൻസ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് മടക്കി ഒന്ന് ഇട്ട് കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് നിവർത്തിയൊക്കെ ഇടുക, അതായത് കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിന്റെ ഈ ഒരു പാടൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ഇങ്ങനെ ഒന്ന് നിവർത്തിയിട്ട് ഇതിങ്ങനെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. മടക്കിയിട്ട് കൊടുക്കുമ്പോൾ ഈ ക്രോച്ചിന്റെ ഈ ഭാഗമില്ലേ, അതായത് ഇവിടെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, അത് രണ്ടും കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വെക്കാനായിട്ട്. ഞാൻ ഈ ബ്ലൗസ് അവസാനം ഇട്ടും കൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. രണ്ടാക്കി കറക്റ്റ് ആയിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യൽ മെഷീന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമുക്കിതില് ഒരേ ഒരു തയ്യൽ മാത്രമേ വരുന്നുള്ളൂ, അത് നമ്മൾ സൂചിയും നൂലും കൊണ്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു സെന്റർ ഭാഗത്ത് നിന്ന് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇത് ഇത്രയും മതി കേട്ടോ. ഇപ്പൊ നമ്മുടെ കൈവിരലിൽ പറയുവാണെങ്കിൽ ഇതാ ഏകദേശം ഈ ഒരു ഭാഗം വരെ ഒന്ന് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ താഴത്തു ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പില് നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് കൊടുക്കണം. എല്ലാവരുടെയും കയ്യില് കത്രിക ഉണ്ടാവും, ചോക്കില്ലെങ്കിൽ ഒരു പെൻസിലിനാണെങ്കിലും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നിന്ന് ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് കൊടുക്കുക കേട്ടോ. ഇതങ്ങനെ അളവൊന്നും ഇല്ല, അളവെല്ലാം ഇനി നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടാണ് കുറച്ചുകൂടി വൈഡ് ആക്കുന്നു എന്ന് ആലോചിക്കാൻ പോകുന്നത്. അപ്പൊ ദേ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഈ ഇലാസ്റ്റിക് വരുന്ന ഭാഗം താഴെയാക്കുക. ഇതാ നമ്മളിപ്പോ കട്ട് ചെയ്തെടുത്തത് നെക്കാണ് കട്ട് ചെയ്തെടുത്തത്. സാരി ബ്ലൗസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ അധികം ഇറക്കത്തില്ല, പക്ഷെ ബാക്ക് അത്യാവശ്യം നല്ല വലുതാക്കി നമ്മൾ ഇറക്കാറുണ്ട് അല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഇത് ഫ്രണ്ട് ആക്കാം അല്ലെങ്കിൽ ഇത് ഫ്രണ്ട് ആക്കാം, ഏത് വേണമെങ്കിലും ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് നെക്ക് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് നെക്ക് ഇത്രയും മാത്രമേ ഇറക്കുന്നുള്ളൂ. അപ്പോൾ ദേ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ബാക്ക് നെക്ക് മാത്രം എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ബാക്ക് നെക്ക് മാത്രം നമ്മൾ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇവിടെ നിന്ന് വേണം ഇങ്ങനെ ഒന്ന് വൈഡാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രണ്ട് ലെവല് കറക്റ്റ് ആക്കണം കേട്ടോ. അതേപോലെ ഇവിടെയും കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. നെക്കിന്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു ഭാഗമാണ് നമുക്ക് സ്ലീവ് ആയിട്ട് വരുന്നത് കേട്ടോ. കുറച്ച് ലെങ്ത് കുറക്കാം. ഫുൾ എടുക്കുവാണെങ്കിൽ നമുക്കിത് ഇവിടം വരെ ലെങ്ത് ഉണ്ടാവും, അത്രയും ആവശ്യമില്ലല്ലോ. ഞാൻ കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് കളയുന്നുണ്ടേ. ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിച്ചിട്ട് നമുക്ക് ഇതിനായിട്ട് സൂചിയും നൂലും, സാധാരണ നമ്മൾ തയ്ക്കുന്ന സൂചിയും നൂലുമാണ് വേണ്ടത് കേട്ടോ. ഒറ്റ എഴയിലാണ് ഇതെല്ലാം ചെയ്തെടുക്കേണ്ടത്. എല്ലാവർക്കും അറിയാം ബ്ലൗസിന് നമ്മൾ ഹെമ്മിങ് ആണ് നെക്കിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു നൂല് മാത്രം ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് കെട്ടിടുക, രണ്ടും കൂടി കെട്ടരുത്, ഒരെണ്ണം മാത്രം എടുത്തിട്ട് ഇങ്ങനെ കെട്ടിയാൽ മതി. എന്നിട്ട് ഒറ്റ എഴയിൽ വേണം ഇതൊന്ന് തയ്ച്ച് എടുക്കാനായിട്ട്. ഇങ്ങനെ ഇരിക്കണം സൂചിയും നൂലും കോർത്തെടുത്ത് എടുക്കാനായിട്ട്. ഓക്കെ, കണ്ടില്ലേ, ഒരെണ്ണം ഇങ്ങനെ താഴത്തേക്ക് വിട്ടുകൊടുക്കുകയും വേണം. അപ്പൊ നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. നമുക്കിതൊന്ന് തയ്ച്ചു തുടങ്ങാം. ലെഗിൻസിന്റെ ഉൾഭാഗം എടുക്കുക. കട്ട് ചെയ്തപ്പോൾ നമ്മൾ നല്ല വശമാണ് എടുത്തത്. ഇതിന്റെ ഉൾഭാഗത്തു നിന്നാണ് ഇനി ഹെമ്മിങ് ചെയ്ത് തുടങ്ങേണ്ടത്. ഏതെങ്കിലും ഒരു ഈ ഒരു ഇന്റർലോക്കിന്റെ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഇതേ ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഇങ്ങനെയൊന്ന് വെച്ചു കൊടുക്കുക. സൂചി നൂലും ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ആദ്യമേ ഒന്ന് കെട്ടിട്ടോ കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഞാനപ്പോൾ ഇതിൻ്റെ അകത്തു കൂടെ ഒന്ന് കെട്ടിട്ട് കൊടുത്തേ. എന്നിട്ട് ഇതിൻ്റെ മീതെ വെച്ചിട്ട് നമുക്കിങ്ങനെ അങ്ങോട്ട് ഹെമ്മിങ് ചെയ്ത് എടുക്കണം. അറ്റം വരെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ നെക്കതാ ഇതുപോലെ ഇങ്ങനെയൊന്ന് ഹെമ്മിങ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. തയ്യൽ മെഷീൻ ഉണ്ടെങ്കിലും തയ്ക്കരുത് കേട്ടോ, തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭംഗി കിട്ടത്തില്ല. പിന്നെ അതേ സ്ലീവിൻ്റെ താഴെ വശവും നമുക്കിങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഹെമ്മിങ് ചെയ്ത് എടുക്കാം. ഇനി ഹെമ്മിങ് ചെയ്യാൻ മടിയാണെങ്കിൽ പശ ഉണ്ടാകത്തില്ലേ, അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ച് വെച്ചാലും മതി കേട്ടോ.
അപ്പൊ സാധാരണ പോലെ തന്നെ ബ്ലൗസ് ഇടുന്ന പോലെ അങ്ങോട്ട് ഇടുക. ഇതിന് ഹുക്സോ അയ്യോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കും ഫ്രണ്ടും ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഫ്രണ്ട് പാർട്ട്, ഇതാണ് ബാക്ക്. ബാക്ക് കുറച്ചുകൂടി ഞാനൊന്ന് ഇറക്കിയിട്ടുണ്ട്. സാരി ബ്ലൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്ക് അത്യാവശ്യം ഇറക്കാറുണ്ടല്ലോ. പിന്നെ അതേ സ്ലീവ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഷോൾഡർ കട്ടിംഗ് ഇല്ല, ഇങ്ങനെയായിരിക്കും സ്ലീവും കൂടെ വരിക. അപ്പൊ ഞാൻ ഇതൊന്ന് ഉടുത്ത് കാണിച്ചുതരാം. അപ്പൊ ഞാൻ ബ്ലൗസ് ഒന്നും എടുത്തിട്ടുണ്ട്, നമ്മളെ പഴയ ലെഗിൻസ് വെച്ചിട്ടാണ് പെട്ടെന്ന് ഈ ഒരു ബ്ലൗസ് ചെയ്തെടുത്തത് കേട്ടോ. കേരള സാരിനെ കൂടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം തട്ടിക്കൂട്ടിയതാണെന്ന്. അപ്പൊ ഇത് കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് പുറത്ത് പോകുമ്പോ ഒന്ന് ഉടുത്ത് പോവാം കേട്ടോ. തയ്ക്കാനൊന്നും സമയമില്ല, റെഡിമെയ്ഡ് ബ്ലൗസ് മേടിക്കാൻ കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാവപ്പെട്ട ആൾക്കാർക്ക് പറ്റിയ ഒരു, നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ. ബാക്കിലാണെങ്കിലും ഞാൻ അത്യാവശ്യം ബാക്ക് ഒന്ന് വൈഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ നെക്ക് കൊടുത്താലും മതി. പിന്നെ വള്ളി ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇഷ്ടംപോലെ ഡോറ് നമുക്ക് ഇതുപോലത്തെ പഴയതിൽ നിന്നോ ഇല്ലെങ്കിൽ മീറ്ററിന് 5 രൂപയൊക്കെ ആകത്തുള്ളൂ. അതുപോലെ ഒന്ന് കെട്ടിവെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ ഊർന്നു പോരാൻ ചാൻസ് ഉണ്ട്. ലെഗിൻസ് അല്ലേ, നമ്മൾ തയ്ച്ചെടുക്കുന്ന ബ്ലൗസ് അല്ലല്ലോ. അപ്പോ എല്ലാവരും ഒന്ന് ചെയ്ത് എടുക്കാം. ഇപ്പുറത്തെ സ്ലീവും ദാ ഇത്രയും തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് വേണമെങ്കിലും ഉടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് 1 ലെയർ ഇട്ടിട്ടല്ലേ ഒന്ന് കാണിച്ചത്, ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഇരിക്കും. നമ്മൾ ഈ ബ്ലൗസ് ഉടുത്ത് കഴിയുവാണെങ്കിൽ സൈഡിലോ താഴെ ഭാഗത്തോ ചുളിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ലെങ്ത് നമുക്ക് വേണമെങ്കിൽ കുറക്കാം. നമുക്ക് ഈ താഴെ ഭാഗത്തെ ഇലാസ്റ്റിക് ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചാലും മതി. അത് ഞാൻ ഇത് കഴിയുമ്പോൾ ടേബിളിൽ വെച്ചിട്ട് കാണിച്ചു തരാം. എനിക്കിത് പൊടിക്ക് ലൂസ് ഉണ്ടായിരുന്നു, വണ്ണമില്ലാത്തത് കൊണ്ടിട്ട് ലെഗിൻസ് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നേ. അപ്പൊ ഞാൻ രണ്ട് ഭാഗത്തായിട്ട് ഒരു തയ്യൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇടുമ്പോൾ വണ്ണമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ലൂസ് വരും കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ടൈറ്റ് ആക്കേണ്ടതെന്ന് ഞാനപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ നമ്മുടെ സാരി ബ്ലൗസ്? പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നെന്ന്. അപ്പൊ ദേ ഈ സ്ലീവിന്റെ ഈ ഭാഗത്ത്, അതായത് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ടാവും, അവിടെ ഇങ്ങനെ കുറച്ചൊന്ന് അടിച്ചാൽ മതി. വണ്ണം ഉള്ളവർക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ, വണ്ണം ഇല്ലാത്തവർക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ ഇവിടെ പഠിച്ചു, അതുപോലെ ഇവിടെ പഠിച്ചു. പിന്നെ ദേ ഈ ഒരു ഭാഗത്തും ഞാൻ കുറച്ച് ഇങ്ങനെ കയറ്റി അടിച്ചു, അപ്പോഴാണ് എനിക്ക് ടൈറ്റ് ആയത്. ആദ്യം ഇട്ടപ്പോൾ നല്ല ലൂസ് ആയിരുന്നു. അപ്പൊ ഇതിങ്ങനെ അങ്ങോട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പൊ നിങ്ങൾക്കും ലൂസ് വരുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഈ ഡോറിയും ഞാൻ തയ്യൽ മെഷീനിൽ തയ്ച്ചതല്ല കേട്ടോ, സൂചി നൂലും തന്നെ ഒന്ന് തയ്ച്ച് വെച്ചതാണ്. ഇത് മീറ്ററിന് 5 രൂപയൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിക്കാം, പഴുതാണെങ്കിലും മതി, അതെടുത്തുനിന്ന് ഫിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ താഴത്തോട്ട് പോകുന്നെന്നിരിക്കും. അപ്പോൾ സമയമൊക്കെ ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ബ്ലൗസ് ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും.